വെൽക്കം ബാക്ക് ടു എ ഫ്രഷ് എപ്പിസോഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം വള്ളുവനാടൻ. ഞാൻ ഇന്നലെ ഒരു നമ്മളെ കേരള ട്രാഫിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു, അത് ഫെയിൽഡായി പോയിരുന്നു. അത് നമ്മുടെ KBR ആണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ KBR നമ്മളും തമ്മിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായി, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കറിയാം. സോ ഞാൻ അതിന് ആദ്യം സോറി ചോദിക്കുകയാണ്, ഇഷ്യൂ നമ്മളുടെ ഭാഗത്തും ഉണ്ട്, നമ്മൾ അവരായിട്ടൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മളും KBR തമ്മിലിപ്പോൾ ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പോൾ കണ്ടോ നമ്മളുടെ ട്രാഫിക് സിസ്റ്റം റെഡി ആയിട്ടുണ്ട് കുറച്ച്. അതായത് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് കേട് ഞാൻ വീഡിയോയുടെ ഒപ്പം ഇടാം, നിങ്ങളത് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ട്രാഫിക് സിസ്റ്റം യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്മളെ താമരാശങ്കളിലായിട്ടൊന്ന് കറങ്ങിയതാണ്. സോ നിങ്ങൾക്കറിയാം ആ സ്റ്റാൻഡേർഡുള്ള വണ്ടികളൊക്കെ കേരളത്തിലെ വണ്ടി മാതിരി KSRTC, സ്കാനിയ, മസാഫിയുടെ ഒക്കെ വണ്ടികളായി മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ താമരാശങ്കൂട്ടൻ്റെ അടുത്ത് അപ്പുറത്തേക്ക് ഇടാം. ആ സൗണ്ടൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോട്ടാ, ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള സൗണ്ടും. വണ്ടി എടുക്കുമ്പോഴുള്ള സൗണ്ടും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോ, കാരണം സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ട്, ഹോണും കാര്യങ്ങളും ഒക്കെ ആകെ മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇത് തന്നെയാണ്. പിന്നെ നമ്മളെ KSRTC വെർഷൻ 2 റിവ്യൂ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള ഗൈഡ് ഞാൻ തരാം, അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ ഇത് നമ്മുടെ KBR പയ്യൻ തന്ന ലിങ്കാണ്. ഇതൊരു ഇവനാണ് ഈ നമ്മളുടെ ഈ ട്രാഫിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അവന് നമുക്കൊരു ബിഗ് ക്ലാപ്പും ഒരു താങ്ക്സും കൊടുക്കാം. കാരണം നമ്മൾ മലയാളികൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്, കാരണം നമുക്ക് KBSും KBRും ഒക്കെ ഉണ്ട്. നമ്മളെ മലയാളികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വേറെ പലരും നിൽക്കുന്നത്, മീൻസ് തമിഴ്നാട്ടുകാരും കർണാടകക്കാരൊക്കെ. സോ ആ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം, പിന്നെ ആ ഫയൽ നമ്മളുടെ ടെലഗ്രാം ചാനലിലും ഗ്രൂപ്പിലും കൊടുത്തേക്കാം. നിങ്ങൾ കയറി മെഡിഫയർന്നോ, ആ മെഡിഫയർ ലിങ്ക് ആണ്, അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ ഡൗൺലോഡായിട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു ഫയലുണ്ടല്ലോ, ആ ഫയലൊന്ന് ജസ്റ്റ് റീനെയിം ചെയ്യാം. ഇപ്പോൾ അത് OBB.zip ആണ്, ചിലർക്ക് സിപ്പ് എന്ന് മാത്രം ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ റീനെയിം ചെയ്തിട്ട് ജസ്റ്റ് OBB എന്ന് മാത്രം ആക്കുക, വേറെ എക്സ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിരുന്നു, നമ്മളും അത് ഫോളോ ചെയ്തു, ഫെയിൽഡായിപ്പോയി. സോ നിങ്ങൾ കറക്റ്റ് OBB എന്ന് മാത്രം ആക്കുക. ചിലപ്പോൾ ഈ ഒരു പേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർക്കാവില്ല. അപ്പോൾ അതിനുള്ള ഉപാധി എന്ന് പറയുന്നത് 500 ആക്കുകയാണ്. എന്നിട്ടും വർക്കായില്ലെങ്കിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു പേര് എഴുതിയിട്ടുണ്ടാവും, അത് ജസ്റ്റ് അതേപടി കോപ്പി ചെയ്തിട്ട് ഈ ഫയലിന് ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പോൾ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒറിജിനൽ ബസ് സിമുലേറ്ററിൻ്റെ OBB ഫയലുണ്ട്, അതെടുത്തിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അത് നമുക്കിനി ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ, കളഞ്ഞോ അത്. ഓക്കെ, നിങ്ങളത് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റീനെയിം ചെയ്ത് വെച്ചാൽ ആ ഒരു ഫയലുണ്ടല്ലോ, എൻ്റെ കയ്യിൽ അത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. നിങ്ങളുടെ അതിൽ ഏത് ഫോൾഡറിലാണോ ആ ഫോൾഡർ പോയിട്ട്, ഇത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ സെയിം സിസ്റ്റമാണ്, പക്ഷേ റീനെയിമിങ്ങിൽ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അത് കൊടുത്തിട്ട് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറർ കാണിക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെലഗ്രാം ചാനലിലേക്ക് നേരെ പോവുക. അവിടെ ഒരു പേര് കിടക്കുന്നുണ്ടാവും, ഒരു OBB പേര്, ആ പേര് കറക്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഈ ഫയലിന് കൊടുത്തിട്ട് റീനെയിം ചെയ്യുക. ചെറിയ ഇഷ്യൂ ആണെങ്കിൽ നിങ്ങളുടെ 100 എന്നുള്ളത് മാറ്റി ഒന്ന് 200 അല്ലെങ്കിൽ 200 ഒന്ന് മാറ്റി 100. അപ്പോഴും നിങ്ങളുടെ ഇഷ്യൂ സോൾവ് ആവുന്നതാണ്. ഇത് ചെറിയ ചെറിയ ഇഷ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇനിയും നമുക്ക് വരാനുണ്ട്. അപ്പോൾ നമുക്ക് KBR ഒരു വലിയ താങ്ക്സ് കൊടുക്കുക, കാരണം ആദ്യമായിട്ട് നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ടെക്നോളജി കാണിച്ച് തന്നത് നമ്മളുടെ KBR ആണ്. ഓക്കെ, പേര് മാറിപ്പോയത് നമുക്ക് ഒരുപാട് ടീംസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ KBR ഇവർ തന്ന ഈ ഒരു ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തേക്കാം. KBR നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾ എന്തായാലും അവർക്കൊരു താങ്ക്സ് കൊടുത്തേക്കുക, കാരണം അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവരെയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സോ നിങ്ങൾ ഇനി ഈ വണ്ടിയുടെ ഗെയിം പ്ലേയും ആ സൗണ്ടും ഒക്കെ ഒന്ന് കേട്ടിരുന്ന് നോക്കൂ. നാളെ ഞാൻ KSRTC വെർഷൻ 2 റിവ്യൂ ആയിട്ട് വരാം. ഈ റിവ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതെ ഒരുപാട് പേരിരിക്കുന്നുണ്ട്. ഇതിലും സിമ്പിൾ മെത്തേഡിൽ നിങ്ങൾക്ക് ഇനി എവിടെ നിന്നും കിട്ടില്ല ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സൗണ്ടൊക്കെ കേട്ട വീഡിയോ ഒന്ന് എൻജോയ് ചെയ്തിട്ടിരുന്നോ.